മാനസദത്തിന് വന്ദനം. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവന് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ലുമേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നതിൽ സുന്ദരി ഒരു മൺകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതി മാറി. ഒരു ദിവസം മൺകുട്ടി ധരിച്ചു, "സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം." പല പ്രാവശ്യം വെച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയൊപ്പം കാട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ സുന്ദരി ഹായ് ഹായ് കാടി നന്ദി വന്നു. സുന്ദരി അവിടുന്ന് കളിച്ചും രസിച്ചും നിൽക്കും. പെട്ടെന്ന് ശബ്ദം കേട്ടു. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, "മണിക്കുട്ടി മണിക്കുട്ടി, എന്താണ് ശബ്ദം? കാട്ടിലെ മൃഗങ്ങളെല്ലാം ഓടിക്കുന്നല്ലോ." സുന്ദരി ഓട്ടത്തിൽ മൺകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടെ മൺകുട്ടി പറഞ്ഞു, "സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹവേ." സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടെ സുന്ദരി ചോദിച്ചു, "നീ കാടിനെ കുറിച്ച് ഭംഗിയെ കുറിച്ച് പറയുമ്പോൾ അപകടങ്ങളെ കുറിച്ചൊന്നും പറയില്ല, അതെന്ത്? എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്." ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടിപ്പോയി. പാപം അപ്പൊ സുന്ദരിയാൻ കാത്ത് വീട്ടുപാടിപ്പൽ നിൽപ്പുണ്ടായി. സുന്ദരി വന്നപ്പോൾ സന്തോഷമായി. പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.